ബാബു, ഇവിടെ ഇവിടെ എന്തുകൊണ്ടാണ് യു പിയിൽ 25,000-ത്തോളം മദ്രസകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഫുൾ ടൈം മദ്രസകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആ ഫുൾ ടൈം മദ്രസകൾ എങ്ങനെയാണ് മുസ്ലിം വിദ്യാർത്ഥികൾ അല്ലാത്ത വിദ്യാർത്ഥികൾ പഠിക്കാനിടയാവുന്ന സാഹചര്യം എങ്ങനെയാണ്? ആ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത അധ്യാപകർ പഠിപ്പിക്കാനിടയാവുന്ന സാഹചര്യം എന്താണ്? അത് അത്രത്തോളം പിന്നോക്ക മേഖലകളിൽ മറ്റൊരു വഴിയുമില്ലാത്ത മേഖലകളിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മേഖലകളിൽ അവർ ഒന്നുമില്ലാത്തതിന് എന്തെങ്കിലും ഒന്ന് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നീവ. എൻ്റെ ചോദ്യം, ഇതൊക്കെ ശരി പൂട്ടിക്കള, നിങ്ങൾ ഈ പറഞ്ഞ കാരണം കൊണ്ട് പൂട്ടിക്കള. അതിന് ബദൽ വയ്ക്കാൻ ഈ പറയുന്ന അത് പൂട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നഷ്ടമാകുന്ന ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളെ, അത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികൾക്ക് ബദൽ വെക്കാനുള്ള മാർഗം എന്താണ് എന്നൊരു ഐഡിയ ഉണ്ടോ? ആ ഐഡിയ ഇല്ല, അതങ്ങ് പൂട്ടിക്കള എന്ന് പറയുന്നത് ഇഷ്ടമല്ലേ പറയൂ ബാബു. ഹാഷ്മി, എത്ര എന്താ പറയുക, ഹാഷ്മി ഒരു പത്രപ്രവർത്തകൻ പറയുന്ന വാക്കുകൾ എന്താണ്? അതായത് അവിടെ ഇത്തരത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ സാഹചര്യം ഇല്ല, പിന്നോക്ക പ്രദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾ മദ്രസ തുടങ്ങി, അവിടെ ഞങ്ങൾ മതം പഠിപ്പിക്കുന്നു. ആ മതം പഠിപ്പിക്കുന്ന മദ്രസകളിൽ അന്യമതസ്ഥരെ തെറ്റായ രീതിയിൽ കാണാൻ പഠിപ്പിക്കുന്നു. ഞാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാം. അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അന്യമത വിദ്വേഷം പഠിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ പറയാം, ഒട്ടനവധി ഉദാഹരണങ്ങൾ. മതം പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ നമ്മുടെ കേരളത്തിലടക്കം? എന്താണ് മദ്രസകളിൽ പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളിലടക്കം. ഇവിടെ വസീഫ് പറഞ്ഞു ആർ എസ് എസിന്റെ ശാഖകൾ അല്ലെങ്കിൽ ആർ എസ് എസ് നടന്ന വിദ്യാലയങ്ങൾ, അതൊന്നും സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതല്ല. ഇവിടെ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മദ്രസകൾ, പ്രവർത്തിക്കുന്ന മദ്രസകളിലാണ് ശരി. ഞാൻ അങ്ങനെ ശിവബ്ദുദ ഈ പറയുന്ന കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. താങ്കളുടെ സാറേ, അല്ല സ്യാറി ബാബു, ഇവിടെ സ്യാറി ബാബു ഇതിൽ പ്രശ്നം എന്താണ്? നമ്മൾ ഈ മദ്രസ എന്ന് പറയുന്നത് മതപഠന, മദ്രസ എന്ന് പറയുന്നത് മതപഠനം, മദ്രസ എന്ന് പറയുന്നത് മതപഠനം എന്ന കൺസെപ്റ്റ് അല്ലെന്നേ കേരളത്തിന്റെ പുറത്തുള്ളത്. കേരളത്തിന്റെ പുറത്ത് അതൊരു വിദ്യാഭ്യാസത്തിന് ഒന്നുമില്ലാതിരിക്കുന്ന മേഖലയിലെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു വഴിയാണ് ആ വഴി എന്ന്. അതുകൊണ്ടാണല്ലോ സാറേ, അതുകൊണ്ടാണല്ലോ സാറേ യു പിയിലെ എന്തുകൊണ്ടാണ് 25,000-ത്തോളം അംഗീകൃത മദ്രസ, എന്തുകൊണ്ടാണ് അവിടെ അവിടെ എന്തുകൊണ്ടാണ് 20 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അറിവ് ബാബു? സാർ വളരെ അങ്ങക്ക് തെറ്റുപറ്റി, അങ്ങക്ക് തെറ്റുപറ്റി സാർ, അങ്ങക്ക് തെറ്റുപറ്റി. അവിടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ, മാത്സ്, സയൻസ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ അതുവരെ പഠിപ്പിച്ചിരുന്നില്ല. പഠിപ്പിക്കാനായിട്ട് സർക്കാർ ഈ മറ്റേ സ്കീം ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ മദ്രസാസ് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി അനുസരിച്ചിട്ട് അധ്യാപകർക്ക് പഠിപ്പിക്കാനായിട്ട് ശമ്പളം ഈ പറയുന്ന സർക്കാർ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പണം വാങ്ങി അത് വകമാറ്റി ചെലവഴിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി കേരളത്തിൽ. ഉണ്ടായില്ലേ റിപ്പോർട്ടുണ്ടല്ലോ കേരളത്തിലെ, ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരണോ? ഇപ്പൊ അയച്ചു തരാം. റിപ്പോർട്ടുണ്ട് കേരളത്തിൽ ആ പണം വാങ്ങി വകമാറ്റി ചെലവഴിച്ചത്, വകമാറ്റി ചെലവഴിച്ചതിന്റെ കാര്യം ഞാൻ അയച്ചു തരാം. ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ശരി ശരി ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കേരളം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളം കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ സഹായം കിട്ടുന്ന മദ്രസകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്, അങ്ങനെ അല്ലെന്നാണ് അറിവ് പറയുന്നത്. അങ്ങനെയാണോ? ഒരൊറ്റ മദ്രസയില്ല, ഒരൊറ്റ മദ്രസയില്ല. അമ്മാതിരി ഒന്ന് അറിവി ബാബിന് കാണിച്ചു തരാൻ കഴിയില്ല. അറിവി ബാബു ഇങ്ങനെ തെളിവ് ചോദിക്കുന്നു, അദ്ദേഹം പറഞ്ഞതിനൊക്കെ അദ്ദേഹം തെളിവുണ്ടായിരട്ടെ. മതവിദ്വേഷം പഠിപ്പിക്കുക എന്നത് അത് മതത്തോട് ഇതര മതങ്ങളോട് ആദരവോടും ബഹുമാനത്തോടും കൂടി അതിനിടെ വായിക്കാലേ, അതിനിടെ വായിക്കണ്ട. ഇസ്ലാമിയോ മുജാഹിദോ സുന്നികളിൽ ഇതര വിഭാഗങ്ങളോ ആരെങ്കിലും നടത്തുന്ന മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരു വരി അറബി ബാബു കാണിച്ചു തന്നാൽ ആ പുസ്തകം മുസ്ലിം സമുദായം പരസ്യമായി അങ്ങാടിയിൽ വെച്ച് ചുട്ടുകരിക്കുന്നതാണ്. കാരണം അത്തരം പുസ്തകങ്ങൾ മുഴുവനും വേണ്ടത്ര പരിശോധിച്ച് അയൽവാസി, അയാൾ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ, അയാളോട് വളരെ മാന്യമായി പെരുമാറണം. എത്രത്തോളം എന്നാൽ ജിബ്രീൽ എന്ന മാലാക്ക എന്നോട് വന്ന് ഉപദേശിച്ചു നിന്റെ അയൽവാസിയോട് നീ വളരെ മര്യാദയോട് പെരുമാറണം
എന്ന് വെച്ചാൽ അയാൾക്ക് സ്വത്തിൽ അനന്തരാവകാശം കൊടുക്കേണ്ടി വരും എന്ന് പോലും എനിക്ക് തോന്നുമാറി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതൊക്കെ ഈ പാഠപുസ്തകങ്ങളിലുള്ളതാ. ഈ തരത്തിലുള്ള പിന്നെ എങ്ങനെ ഹിന്ദുവിനെ കണ്ടാൽ വേറെ ചില പുസ്തകങ്ങളുണ്ട് അതിന്റെ പേര് അറിവാവ് പഠിപ്പിക്കണ്ട. മദ്രസയിൽ കണ്ടാൽ ഇങ്ങനെ പരിശീലനമാണ് ആദ്യം. മദ്രസയിൽ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനിടെ പറയല്ലേ അറിവിഭാവ് ഉണ്ടായിരുന്നാളും ഞാൻ പറഞ്ഞു താങ്കളോട്. മദ്രസയിൽ ഖുർആൻ അല്ലാതെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റുമോ? സാറേ മദ്രസയിൽ ഖുർആൻ അല്ലാതെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പറ്റുമോ? അറിബാബു, ഓരോ മതത്തിന്റെയും ഓരോ മതത്തിന്റെയും പഠന കേന്ദ്രങ്ങൾ അത് മതവുമായി ബന്ധപ്പെട്ടല്ലേ പഠിപ്പിക്കുക? എന്ത് ചോദ്യമാണ് പറയൂ? ഉണ്ടായിരിക്കട്ടെ അറിബാബു, ഞാൻ സംസാരിക്കാൻ മിണ്ടരുത്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടൂല. ഖുർആൻ അടക്കം അവരോട് വിശ്വാസം അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ സാഹിത്യ കാലാകാലങ്ങൾ നടന്നു? ഇത് പുതിയ ഇന്ന് പൊട്ടിയുടെ കാര്യമാണോ? മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നു ഒരു തെറ്റ്? ഹാഷ്മി, ഖുർആൻ പഠിപ്പിക്കുമ്പോഴേ അതിൽ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് എന്ന് പഠിപ്പിക്കും. ഒരേ മിനിറ്റ് കാണാതായ അർജുന്റെയും രക്ഷപ്പെടുത്തിയ മനാഫിന്റെയും മതം തിരിഞ്ഞ ആളാണ് താങ്കൾ. താങ്കളുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവരുടെ മതവേദം നോക്കിയ ആളാണ് താങ്കൾ. താങ്കളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് ആറിബാബു. മനാഫിന്റെ മതഭേദമാണ്, അർജുന്റെ മതഭേദമാണെന്ന് വൃത്തികെട്ട കാഴ്ച നോക്കിയ ആളാണ് താങ്കൾ. താങ്കളുടെ കാഴ്ചയുടെ പ്രശ്നം. ഒരു രക്ഷാദൗത്യത്തിൽ ഒരു കേവലം രക്ഷാദൗത്യത്തിൽ കേരളം ഒന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകളിൽ അർജുന്റെ മതഭേദമാണ്, മനാഫിന്റെ മതഭേദമാണ് എന്ന് കേരളം നോക്കാത്ത നോട്ടം നോക്കിയ ആളാണ് താങ്കൾ ബാബു. താങ്കളുടെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അബ്ദുൾ അബ്രാ, അതായത് ഈ ആർവി ബാബു എപ്പോഴും പറയാറുള്ളത് കാഫിറുകളെ കൊല്ലണം എന്ന് പറയും. ആ പറയുന്നത് ആ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അംഫാൽ എന്നാണ്. അതായത് യുദ്ധം കഴിഞ്ഞു, ആ യുദ്ധമാവട്ടെ നിങ്ങളുടെ ഒരു ശ്രമപരമായിട്ടുണ്ടായതല്ല. അംഫാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഐച്ഛികം എന്നാണ്. നഫിൽ തന്നെ സുന്നത്ത് അഥവാ ഐച്ഛികം. അതായത് നിങ്ങൾ ഒരുങ്ങാതെ നിങ്ങളെ യാതൊരു വിധ ഒരുക്കങ്ങളും നിങ്ങൾ ചെയ്യാതെ ദൈവത്തിൻ്റെ നിശ്ചയം അനുസരിച്ച് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ മറാത്തുമിനുള്ള വർഷത്തിന് ഏഹത്തുമിൽ മുശ്രിക്കുകയിൽ നിങ്ങൾ കരാർ ചെയ്തതായ അവിശ്വാസികളുണ്ടല്ലോ, അവർ കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ചവരോട് നിങ്ങൾ കാത്തിരുവും, നിങ്ങളവരോട് യുദ്ധം ചെയ്യുന്നതാണ് ആദ്യം. അതാണ് ഇയാൾ ഉദ്ധരിക്കുന്നത്. അതായത് പരസ്പരം യുദ്ധം ചെയ്യുകയില്ല എന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീരുമാനമെടുത്ത് പിരിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ കയറി അടിച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യണം? കൈ കെട്ടി നോക്കി നിൽക്കും. ആ അതിനിടെ പറയല്ലേ, അതിനിടെ പറയാം. മുണ്ടാരി ഒന്ന് മുണ്ടായിരിക്കടാ, മുണ്ടാതിരിക്കാൻ ഒന്ന് ശീലിക്ക്. ഒരാൾ സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പറ, ഏത് ചോദ്യത്തിനും മറുപടി പറയും. അപ്പം ആ അധ്യായം തുടങ്ങുന്നത് തന്നെ ബറാത്തുമിനുള്ള വസൂലിയിലതിനെ ഏഹത്തുമിനെ മുശ്രിക്കുന്ന, ഏഹത്തുമിനെ മുശ്രിക്കുന്ന പറഞ്ഞാൽ മുശ്രിക്കളിൽ, അതായത് അവിശ്വാസികളിൽ നിന്ന് നീക്കൾ കരാർ ചെയ്ത ആൾക്കാർ, അവരുമായി ഇനി കരാറില്ല. അപ്പോൾ ആ മുശ്രിക്കൻ എന്ന വെറും അവിശ്വാസികൾ എന്നല്ല, കരാർ ചെയ്യുകയും എന്നിട്ട് ആ കരാർ ലംഘിക്കുകയും ചെയ്ത ആൾക്കാരുമായി നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം എന്നാണ് പറയുന്നത്. അവരോടാണ് കാത്തിലൂഹും, നിങ്ങളവരെ കൊല്ലൂ, വയസ്സ് വജത്തു പോവും, എവിടെയാണോ നിങ്ങളവരെ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊല്ലണം. പിന്നെന്താ ചെയ്യേണ്ടത്?
കരാറ് ചെയ്ത് പിന്നെ യുദ്ധമില്ലാ കരാർ ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ആ കരാർ ലംഘിച്ചു. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അതൊക്കെ ഓരോരോ ചരിത്ര പശ്ചാത്തലവും ഓരോരോ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച അല്ലല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച ഖുർആനിലെ ഹിംസ, ഗീതയിലെ ഹിംസ, ബൈബിളിലെ ഹിംസ ഒന്നും അല്ലല്ലോ സാർ. നമ്മുടെ മതവിദ്യാഭ്യാസ ക്ലാസ്സും അല്ലല്ലോ ഇത്. നമ്മുടെ ചർച്ച വേറെയാണല്ലോ. ശരി, ഞാൻ